വടക്കാഞ്ചേരി നഗരസഭയിൽ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ഉണ്ടാക്കിയ സഖ്യം ആ മുന്നണിക്ക് കനത്ത തിരിച്ചടി സമ്മാനിച്ചതായി നഗരസഭ മുൻ വൈസ് ചെയർമാനും നിയുക്ത കൗൺസിലറുമായ എം ആർ അനൂപ് കിഷോർ. പല സ്ഥലത്തും ബി ജെ പിയും കോൺഗ്രസും സഖ്യത്തിലായിരുന്നു. വിവാദങ്ങൾക്കല്ല, വികസനത്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ആ ജനകീയ മുന്നേറ്റത്തിന് ഇടതുമുന്നണി എന്നും കടപ്പെട്ടവരായിരിക്കും. ജനങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ട വികസനം ജനങ്ങൾക്ക് പ്രാപ്യമാക്കുമെന്നും വരുന്ന 5 വർഷം കൊണ്ട് വടക്കാഞ്ചേരി നഗരസഭയെ കേരളത്തിലെ തന്നെ മാതൃകാ നഗരസഭയാക്കി മാറ്റാൻ നേതൃത്വം നൽകുമെന്നും അനൂപ് കിഷോർ പറഞ്ഞു. വിണയൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അനൂപ് കിഷോർ. പ്രിയപ്പെട്ട വോട്ടർമാർക്കെല്ലാവർക്കും നന്ദി പറയുകയാണ്. 30-ാം ഡിവിഷനിൽ നിന്നാണ് മത്സരിച്ചത്. എല്ലാവരും എൽ ഡി എഫിനെ നന്നായി സഹായിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിൽ എൽ ഡി എഫ് വലിയ വിജയമാണ് നേടിയത്. കഴിഞ്ഞ വർഷം നേടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ, 3912 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് 41 വാർഡുകളിൽ എൽ ഡി എഫിന് ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വോട്ടർമാർ വടക്കാഞ്ചേരി നഗരസഭയിലാകെ വലിയ ഭൂരിപക്ഷമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെല്ലാം നൽകിയത്. അതിന് പ്രത്യേകം എല്ലാ വോട്ടർമാരോടും നന്ദി പറയുകയാണ്. ഇതൊരു ചരിത്ര വിജയമാണ്. കാരണം വളരെ പ്ലാൻ ചെയ്ത് ഒരേ പക്ഷം ന്യൂനപക്ഷ വർഗീയതയോട് പിന്നെ പ്രോത്സാഹിപ്പിച്ച് ഭൂരിപക്ഷ വർഗീയതയെയും പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് യു ഡി എഫ് ചെയ്തത്. അപ്പോൾ 30-ാം ഡിവിഷനകത്ത് വെൽഫെയർ പാർട്ടിയുമായി സഖ്യത്തിലുണ്ടായി. അതുപോലെ തന്നെ 2 സീറ്റിൽ മാരാത്തുകുന്ന്, അതുപോലെ തന്നെ 25-ാം വാർഡ്, ഈ 2 സ്ഥലത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. ചാലക്കൽ വാർഡിനകത്ത് യു ഡി എഫിന് 38 വോട്ടാണ് ലഭിച്ചത്. അവിടെ 2-ാം സ്ഥാനത്ത് വന്നത് ബി ജെ പി ആണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ രഹസ്യമായും പരസ്യമായും ബി ജെ പിയായും വെൽഫെയർ പാർട്ടിയുമായും സഖ്യത്തിൽ ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ മത്സരിച്ച യു ഡി എഫ് വലിയ തോൽവിയിലേക്കാണ് പോയത്. മാത്രമല്ല, വടക്കാഞ്ചേരി നഗരസഭ എന്ന് പറയുന്നത് കുറേ കാലങ്ങളായി വിവാദങ്ങൾ മാത്രം കണ്ട നഗരസഭയാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് എന്നും തടസ്സമായി നിന്നത് വടക്കാഞ്ചേരി നഗരസഭയിലെ ഇത്തരം വിവാദങ്ങളാണ്. അപ്പോൾ ആ വിവാദങ്ങളെ മുഴുവൻ ജനങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, വിവാദങ്ങൾ ഒരിക്കലും വികസന പ്രവർത്തനങ്ങളെ സഹായിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായി എന്നുള്ളതും കോൺഗ്രസ്സിനകത്തു നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. കാരണം ഒരിക്കലും കോൺഗ്രസിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടിയുമായി സഖ്യം ചേരുക, അതുപോലെ തന്നെ ബി ജെ പിയുമായി സഖ്യം ചേരുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഈ തെരഞ്ഞെടുപ്പിന് നയിച്ച എം എൽ എ അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വലിയ വികാരം കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം പലപ്പോഴും പേയ്മെൻ്റ് സീറ്റുകളാണ് എന്നുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നു. മാത്രമല്ല, ഇത്തരത്തിലുള്ള അവിശുദ്ധ സഖ്യം ഒരിക്കലും കോൺഗ്രസിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ അവരൊരിക്കലും ഇത്തരത്തിലുള്ള നടപടികളെ ശക്തമായി എതിർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. ആ അതിൻ്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ളത്. അപ്പോൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് എൽ ഡി എഫ് പരിശ്രമിക്കുന്നത്. തുടർ വികസന പ്രവർത്തനങ്ങൾക്കകത്തൊരു വലിയ കുതിച്ചുചാട്ടം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ്റെ സഹായത്തോടു കൂടി കുറേയധികം പദ്ധതികൾ രൂപം നൽകിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. സമയബന്ധിതമായി വടക്കാഞ്ചേരി നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും എന്ന് മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾ പിന്നെ ഉറപ്പ് നൽകുകയാണ്. എല്ലാവരോടും, പ്രിയപ്പെട്ട വോട്ടർമാരോടും മുഴുവൻ വളരെ സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു.